വെർച്വസ് ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. രഹസ്യം സൂക്ഷിക്കാൻ അറിയാത്തതായ ആളുകൾ നുണ പറഞ്ഞ് ഉണ്ടാക്കി വെരുത്തി വയ്ക്കുന്നതായ അപകടത്തെക്കുറിച്ചാണ് ഉള്ള ഒരു കഥയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിന് ആഗ്രഹിക്കുന്നത്. പണ്ടൊക്കെ വാമൊഴിയായി നമ്മൾ പറഞ്ഞു കേട്ട കഥ, അതായത് കൊക്കിനെ ഛർദ്ദിച്ച കഥ. വളരെ പണ്ട് ബംഗാളിലെ ഒരു ഗ്രാമത്തിൽ ഒരു പണ്ഡിറ്റ് താമസിച്ചിരുന്നു. അത് ഒരു ദിവസം അദ്ദേഹത്തിന് കലശലായ ചുമ പിടിപെട്ടു. ചുമച്ച് ചുമച്ച് അവശനായ അദ്ദേഹം വയൽവരമ്പിലൂടെ തൻ്റെ വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്നു. അപ്പോൾ വയൽവരമ്പിലെത്തിയപ്പോൾ അതിശക്തമായ ഒരു ചുമ വരികയും അദ്ദേഹം ചുമച്ച് തുപ്പുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഒരു കൊക്കിൻ്റെ തൂവൽ പുറത്തേക്ക് പോകുന്നതിന് ഇടയായിത്തീർന്നു. ഈ കൊക്കിൻ്റെ തൂവൽ തൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് പോയത് കണ്ട പണ്ഡിറ്റ് ശരിക്കും വിഷമിച്ചു. ഇത് എങ്ങനെ എൻ്റെ ഉള്ളിൽ കടന്നു? എനിക്കെന്തെങ്കിലും മാറാ രോഗമായിരിക്കും. ശരിക്കും വിഷമത്തിലായിപ്പോയി, മനോവിഷമത്തിലായിപ്പോയി ഈ പണ്ഡിറ്റ്. അദ്ദേഹം നിറഞ്ഞ മാനസിക വ്യഥയോടുകൂടി തൻ്റെ വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്താറായപ്പോഴേക്കും അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. താൻ ഛർദ്ദിച്ച കാര്യം ഒരിക്കലും ആരോടും പറയില്ല എന്നുള്ള ദൃഢനിശ്ചയം. പക്ഷേ യാത്രയിൽ അദ്ദേഹത്തിന് എത്ര കിടന്നിട്ടും ഉറക്കം വരുന്നതേയില്ല. തിരിഞ്ഞും മറിഞ്ഞും അദ്ദേഹം കിടക്കുകയാണ്. ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഈ പരിഭ്രമവും ഇദ്ദേഹത്തിൻ്റെ ഈ ബുദ്ധിമുട്ടുകളും ഒക്കെ കണ്ടപ്പോൾ ഭാര്യയ്ക്ക് ആകെ ഒരു പ്രയാസം. ഭാര്യ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? നിങ്ങളുടെ മനസ്സിൽ എന്തോ ഉണ്ടല്ലോ, അത് എന്നോട് പറയൂ. നിങ്ങളുടെ മനസ്സിൻ്റെ ആധി ഒന്ന് കുറയട്ടെ. വേറെ ആരോടും പറയുകയില്ല എന്ന് സത്യം ചെയ്യിച്ചുകൊണ്ട് താൻ തൂവൽ ഛർദ്ദിച്ച കാര്യം പണ്ഡിറ്റ് തൻ്റെ ഭാര്യയെ പറഞ്ഞ് കേൾപ്പിച്ചു. സസ്യഭുക്കായിരിക്കുന്ന തൻ്റെ ഭർത്താവ് കൊക്കിനെ ഛർദ്ദിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൊക്കിൻ്റെ തൂവൽ ഛർദ്ദിക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതികഠിനമായ എന്തോ ഒരു രോഗമാണല്ലോ എന്ന് അദ്ദേഹം ചിന്തിച്ചു. അവരുടെയും ഉറക്കം നഷ്ടപ്പെട്ടു. നേരം പുലരുവോളം അവർ അതോർത്ത് ഇങ്ങനെ കിടക്കുകയാണ്. നേരം പുലർന്നപ്പോൾ വെള്ളമെടുക്കുവാനായിട്ട് അവർ കിണറ്റിൻ്റെ കരയിലേക്ക് പോയി. അവിടെ കണ്ട തൻ്റെ വിശ്വസ്തയായ അയൽക്കാരിയോട് കൂട്ടുകാരിയോട് അവർ പറഞ്ഞു, എൻ്റെ ചേച്ചി, ഇന്നലെ ഞാൻ ഒരുപോലെ കണ്ണടച്ചില്ല. ഒരു ഭയങ്കര സംഭവമുണ്ടായി. പക്ഷേ പുറത്തു പറയുന്ന ആരോടും എനിക്കിത് പറയാൻ പറ്റത്തില്ല. ഞാൻ നിന്നോടിത് പറയുവാണെങ്കിൽ നീ ഇത് ആരോടും പറയരുത്. അപ്പോൾ കൂട്ടുകാരി പറഞ്ഞു, നീ എന്നോട് പറയൂ. ഈ രഹസ്യം സൂക്ഷിക്കാൻ ഈ വങ്കനാട്ടിൽ എന്നോളൊപ്പം പ്രാഗൽഭ്യമുള്ള ആരുമില്ലെന്ന് നിനക്ക് അറിയത്തില്ലേ എന്ന് പറഞ്ഞപ്പോൾ ഈ പണ്ഡിറ്റിൻ്റെ ഭാര്യ തൻ്റെ ഭർത്താവ് തൂവൽ ഛർദ്ദിച്ച കാര്യം തൻ്റെ കൂട്ടുകാരിയോട് പറയുകയാണ്. കാര്യം കേട്ട അവർ അന്തം വിട്ടുപോയി. കൊക്കിനെ തിന്നാതെ എങ്ങനെയാണ് അതിൻ്റെ തൂവൽ ഛർദ്ദിക്കുക? അതോർത്ത മനം പുചറ്റലോടെ ഈ അയൽക്കാരി വെള്ളമെടുത്ത് തൻ്റെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയതും ആ വലിയ രഹസ്യം പരമരഹസ്യമായി തന്നെ സൂക്ഷിക്കും എന്ന് സത്യം ചെയ്ത് അടുത്ത വീട്ടിലെ വേലക്കാരിയോട് ഈ വിവരം ഇവൾ പറയുകയാണ് ചെയ്തത്. ആരോടും പറയരുത്, നമ്മുടെ പണ്ഡിറ്റ് ഒരു വെള്ളക്കൊക്കിനെ ഛർദ്ദിച്ചു. വേലക്കാരിയുണ്ടോ വിടുന്നു. അവൾ ആ പരമരഹസ്യം നിമിഷങ്ങൾക്കകം തൻ്റെ കൊച്ചമ്മയ്ക്ക് കൈമാറി. നമ്മുടെ പണ്ഡിറ്റില്ലേ, അയാൾ ഛർദ്ദിക്കുമ്പോൾ വായിൽ നിന്നും വെള്ളക്കൊക്കുകൾ പുറത്തു വരുന്നു. കൊച്ചമ്മ ആ രഹസ്യവുമായി ഉടൻ കൂട്ടുകാരിയെ കാണാൻ പോയി. പണ്ഡിറ്റ് ഛർദ്ദിക്കുമ്പോൾ കൊക്കുകളും മുണ്ടികളും കുളക്കോഴികളും നീർക്കാക്കകളുമൊക്കെ വായിൽ നിന്ന് പുറത്തു വരുന്നു എന്ന കഥ വൈകിട്ടോടെ അയൽ ഗ്രാമങ്ങളിൽ വരെ പ്രചരിച്ചു കഴിഞ്ഞിരുന്നു. പിറ്റേന്ന് പുലർച്ചെ ഈ മഹാത്ഭുതം കാണുന്നതിനായിട്ട് എന്തു ചെയ്തു? കാളവണ്ടികളിലെത്തിയ മനുഷ്യരെ കൊണ്ട് പണ്ഡിറ്റിൻ്റെ വീട്ടുമുറ്റം നിറഞ്ഞു കഴിഞ്ഞിരുന്നു. രഹസ്യം സൂക്ഷിക്കാൻ അറിയാത്ത ആളുകൾ നുണയും ഏഷണിയും പറഞ്ഞുകൊണ്ടാക്കി വരുത്തുന്ന അപകടം കണ്ട് പണ്ഡിറ്റ് ശരി കരഞ്ഞുപോയി. ഇതുതന്നെയാണ് ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളും നടക്കുന്നത്. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് പെരുപ്പിച്ച് ആൾക്കാരെ വിഷമത്തിലാക്കുന്നതായ ഒരു സമീപനം, ഒരു സ്വഭാവ രീതി ഇന്ന് നമ്മൾ വെച്ചു പുലർത്തുന്നു. ഇതിൽ നിന്ന് ഒരു മാറ്റം നമുക്ക് ആവശ്യമില്ലേ? ശാന്തമായി ചിന്തിച്ച് ഉത്തരം കണ്ടെത്താൻ നമുക്ക് ശ്രമിക്കാം. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു.